ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ശ്രുതീസ് ഹോം ബുക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ്. നല്ല സോഫ്റ്റ് ഗോതമ്പ് പുട്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. അത് ദിവസം മുഴുവൻ ഈ പുട്ട് സോഫ്റ്റായിട്ടിരിക്കും. ഇനി നമുക്ക് എങ്ങനെയാണിത് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. 250 ml കപ്പാണ്. അങ്ങനെ 2 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമായ ഉപ്പിട്ട് നന്നായിട്ട് നനച്ചെടുക്കണം. വെള്ളം ഞാൻ കുറേശ്ശെ കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടാണ് നനച്ചെടുക്കുന്നത്. ഒരുമിച്ച് ഒഴിക്കരുത്. ഒരു 4 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 1/4 കപ്പ് വെള്ളം മതിയാവും 2 കപ്പിന്. എല്ലാ പൊടിയും നന്നായി നനയുന്ന പോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. പൊടിയെല്ലാം നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. വെള്ളമെല്ലാം കറക്റ്റാണ്. ഇനിയൊരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് നമുക്ക് 2 പ്രാവശ്യമായിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ആദ്യം ഇതിൻ്റെ പകുതി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒന്ന് ക്രഷ് ചെയ്യാൻ പോവാണ്. അതിന് മുന്നേ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അതാണ് ഈ പുട്ടിന് ഇത്ര സോഫ്റ്റ്നെസ് കൊടുക്കുന്നത്. നമുക്ക് എന്താണെന്ന് നോക്കാം. ഞാനിവിടെ 1/2 സ്പൂൺ 1/4 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1 കപ്പ് പൊടിക്ക്, മിക്സിയിലിട്ട പകുതി പൊടിക്ക് 1/2 അല്ലെങ്കിൽ 3/4 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ജസ്റ്റ് 1-2 തവണ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് പൊടി. നമുക്കൊരു മറ്റൊരു ബൗളിലേക്ക് ഈ പൊടി ഇട്ട് കൊടുക്കാം. ഇതാണ് ഞാൻ പറഞ്ഞ ടിപ്പ്. വെളിച്ചെണ്ണയാണ് ഈ പൊടി, ഈ പുട്ട് ഇത്ര സോഫ്റ്റായിട്ടിരിക്കാൻ സഹായിക്കുന്നത്. ബാക്കി പൊടി കൂടി നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അതിനും 1/2 സ്പൂൺ വെളിച്ചെണ്ണയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഈ ഹെൽത്തി പുട്ടുണ്ടാക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. 1/2 മണിക്കൂർ കൊണ്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി എടുക്കാൻ പറ്റും. നമ്മൾ ഈ പൊടി നനയ്ക്കുമ്പോൾ ചെറിയ ചൂടുള്ള വെള്ളം വെച്ച് നനച്ചെടുക്കുകയാണെങ്കിൽ കുറേ കൂടി സോഫ്റ്റ്നെസ് ഉണ്ടാവും. അതാണ് മറ്റൊരു ടിപ്പ്. പൊടി നനയ്ക്കുന്ന സമയത്ത് ചെറു ചൂടുവെള്ളം വെച്ച് നനച്ചെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ സോഫ്റ്റ്നെസ് കിട്ടും. പിന്നെ മെയിനായിട്ട് ഞാൻ പറഞ്ഞ ടിപ്പ് വെളിച്ചെണ്ണ ടിപ്പാണ്. അത് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ പുട്ടിന് നല്ല സോഫ്റ്റായിട്ട് നമുക്ക് പുട്ട് കിട്ടും. അങ്ങനെ ഞാനിവിടെ 2 തവണയായിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് പൊടി. ക്രഷ് ചെയ്യാന്ന് പറഞ്ഞാൽ മിക്സിയുടെ ജാറിൽ 1-2 സെക്കൻഡ് മാത്രം ഒന്ന് കറക്കിയെടുക്കുക, അത്രയും മതി. അങ്ങനെ 2 തവണയായിട്ട് 2 കപ്പ് പൊടി ഞാൻ ഓരോ സ്പൂണില്ല 1/2 അല്ലെങ്കിൽ 3/4 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ഉപ്പ് ആവശ്യത്തിന് ഉണ്ടോ നോക്കിയിട്ട് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ആഡ് ചെയ്തിട്ടുള്ളത് കറക്റ്റാണ് ഉപ്പ്. നമ്മുടെ പുട്ട് കിട്ടിയിൽ നാളികേരം ഇട്ട് കൊടുത്തിട്ട് ഓരോ സ്പൂൺ അല്ലെങ്കിൽ 1-2 സ്പൂൺ, അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്, നാളികേരം ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് നമ്മുടെ പുട്ട് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ നാളികേരം. ഇട്ട് കൊടുത്തിട്ടുണ്ട്. സ്പൂൺ വെച്ച് പ്രസ് ചെയ്യാനോ അമർത്തി കൊടുക്കാനോ ഒന്നും പാടില്ല. പൊടി നന്നായി ലൂസായി തന്നെ കിടക്കണം. അപ്പോഴേ പുട്ടിൻ്റെ ഉള്ളിലും നന്നായി വെന്ത് കിട്ടുള്ളൂ. നമ്മുടെ പുട്ട് കുറ്റി റെഡി ആയിട്ടുണ്ട്. ഇനി പുട്ടുകോടത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ട് വെള്ളം നന്നായി തിളച്ച് വന്നതിന് ശേഷം മാത്രം പുട്ടുകുറ്റി വയ്ക്കുക. അത് 6-7 മിനിറ്റ് മതിയാവും. പുട്ട് നന്നായി വെന്ത് കിട്ടും, അത്രയേ വേണ്ടൂ. അതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ റെഡിയാക്കി, വേഗം തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റാണ് നമ്മുടെ സ്വന്തം പുട്ട്. ഗോതമ്പ് പുട്ട് കൂടി ആകുമ്പോൾ നല്ല ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കും. 7 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ എടുത്തിട്ടുണ്ട്. പുട്ട് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. 2-ാമത്തെ കുറ്റി പുട്ട് കൂടി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് 2 കപ്പ് പൊടി വെച്ച് 4 കുറ്റി പുട്ട് ഉണ്ടാക്കാൻ പറ്റും. എൻ്റെ പുട്ട് കുറ്റി ചെറുതാണ്, അത് വെച്ചിട്ടുള്ള കണക്കാണ് ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഗോതമ്പ് പൊടിയുടെ വ്യത്യാസം ഉണ്ടാവും. ഞാനിപ്പോൾ ഉപയോഗിച്ചിട്ടുള്ളത് പിൽസ്ബറി ആട്ട പൗഡറാണ്. ഓരോ ഗോതമ്പ് പൊടിയെ അനുസരിച്ചും അതിൻ്റെ വേവും നനച്ചു കൊടുക്കുന്ന വെള്ളത്തിൻ്റെ അളവും മാറ്റം വരും. അതൊന്ന് ശ്രദ്ധിക്കണം. അങ്ങനെ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള, ദിവസം മുഴുവൻ സോഫ്റ്റായിട്ടിരിക്കുന്ന നമ്മുടെ ഗോതമ്പ് പുട്ട് റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നല്ല സോഫ്റ്റാണ്.
എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യണം. ഇനി നമുക്ക് ഈ പുട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള കടലക്കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഒരു കപ്പ് കടല ഒരു 5-6 മണിക്കൂർ വെള്ളത്തിൽ കുതിർക്കാനിട്ട് വെച്ചിരുന്നു. ഞാനിത് തലേദിവസം രാത്രി വെള്ളത്തിലിട്ട് വെച്ചതാണ്. അങ്ങനെ ഒരു കപ്പ് കടല ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ, സവാള വേണം, തക്കാളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില. സവാള 1 എണ്ണം മതി, അത് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 2 ചെറിയ തക്കാളി, അത് സ്ലൈസ് ആക്കി വെച്ചിട്ടുണ്ട്. ഇഞ്ചി ഒന്ന് ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില. ഇനി നമുക്ക് കുക്കറിൽ കുതിർത്ത് വെച്ചിട്ടുള്ള കടല ഇട്ട് കൊടുക്കാം. പിന്നെ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള സവാളയും തക്കാളിയും ഇതിനോടൊപ്പം തന്നെ ചേർത്ത് കൊടുക്കാം. നമ്മൾ വേറെ സവാള വഴറ്റാനൊന്നും നിൽക്കുന്നില്ല, എല്ലാം കടലയുടെ ഒപ്പം തന്നെ ഇട്ട് വേവിക്കുകയാണ്. സവാള, തക്കാളി, പച്ചമുളക്, കറിവേപ്പില എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചി ചതച്ചതും ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള പൊടികളാണ് ഇനി ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത്. ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. സെപ്പറേറ്റ് ആയിട്ട് സവാളയും തക്കാളിയും ഒന്നും വഴറ്റി സമയം കളയണ്ട, അതുകൊണ്ട് തന്നെ ഇത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കടലക്കറിയാണ്. ഇനി നമുക്ക് 1 സ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി വേണ്ടത് മുളക് പൊടിയാണ്, അത് എരിവിനനുസരിച്ച് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് കുക്കർ അടച്ച് വേവിക്കാനായിട്ട് വെക്കാം. ഒരു 5 വിസിൽ അല്ലെങ്കിൽ 6 വിസിൽ വേണ്ടി വരും കടല വെന്ത് വരാനായിട്ട്. അതിനായിട്ട് വെക്കാം. ആ സമയം നമുക്ക് ഒരു ചീനച്ചട്ടി അല്ലെങ്കിൽ എന്തെങ്കിലും പാനോ നോൺ സ്റ്റിക് പാനോ എന്തെങ്കിലും ഗ്യാസിൽ വെച്ചിട്ട് നമുക്ക് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് 1 പിടി നാളികേരം ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. അതിൻ്റെ കൂടെ ഞാൻ 2 ചെറിയ ഉള്ളി, കറിവേപ്പില, 1 പച്ചമുളകും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. ഇത് ആഡ് ചെയ്യുന്നത് നല്ല ഒരു ഫ്ലേവർ കിട്ടാനാണ്. പച്ചമുളകും ചെറിയ ഉള്ളിയും നല്ലൊരു ഫ്ലേവറായിരിക്കും അത് ആഡ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടുക. അത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ബ്രൗൺ കളറായി വരുന്നത് വരെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ആക്കി എടുക്കണം. നമ്മുടെ കടല ഇവിടെ വെന്തിട്ടുണ്ട്. അതിന്ന് 1 തവി കടല നമ്മൾ സെപ്പറേറ്റ് മാറ്റി വയ്ക്കുന്നുണ്ട്. അത് നമ്മൾ ഈ നാളികേരം മിക്സിയിലിട്ട് അരക്കുന്നതോടുകൂടി ഈ കടലയും കൂടെ ഇട്ട് അരക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കടലക്കറിക്ക് നല്ലൊരു തിക്നെസ് കിട്ടും. നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയോട് കൂടിയിട്ടുള്ള കടലക്കറി നമുക്ക് കിട്ടും. ഇങ്ങനെ കടല ചേർത്ത് അരക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് നാളികേരം വളരെ കുറച്ചെടുത്താൽ മതി. ഞാനിവിടെ 2 ടീസ്പൂൺ, അതായത് 1 പിടി നാളികേരം മാത്രമേ എടുത്ത് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ടുള്ളൂ. കുറച്ച് കടല കൂടി ചേർത്ത് അതിൻ്റെ ഒപ്പം അരയ്ക്കുമ്പോഴാണ് നമുക്ക് ഈ കടലക്കറിക്ക് നല്ല തിക്കായിട്ടുള്ള ഗ്രേവി കിട്ടുന്നത്. ഞാനിപ്പോൾ ഈ അരപ്പ് കറിയിലോട്ട് ഒഴിച്ചിട്ടുണ്ട്, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഉള്ളി കാച്ചിയെടുക്കാം. അതിനായിട്ട് നമ്മൾ നാളികേരം വറുത്തെടുത്ത അതേ പാനിൽ തന്നെ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ ഉള്ളിയും ചുവന്ന മുളകും കറിവേപ്പിലയായിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. വഴറ്റിയെടുത്ത് ഒരു ഏകദേശം നന്നായി മൂത്ത് വരുന്നതോടുകൂടി നമുക്ക് 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ 1 ടീസ്പൂൺ ആയാലും കുഴപ്പമില്ല നമ്മുടെ കാശ്മീരി ചില്ലി മുളക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ഇതിനോടൊപ്പം ആഡ് ചെയ്ത് കൊടുത്ത് വഴറ്റി കറിയിലോട്ട് ചേർത്താൽ കറിക്ക് നല്ല കളർ കിട്ടും. ഈ മുളക് പൊടിയുടെയൊക്കെ പച്ചമണം നന്നായി മാറിയതിന് ശേഷം നമ്മുടെ ഉള്ളി കാച്ചിയത് നമുക്ക് കറിയിലിട്ട് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കഴിഞ്ഞ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് അടച്ചു വയ്ക്കണം. 1-2 മിനിറ്റ് അടച്ചു വെച്ചാൽ മതിയാവും. അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് എടുക്കാം. 2 മിനിറ്റ് അടച്ചു വയ്ക്കുന്നത് അത് കറിയിലോട്ട് നല്ല മണവും അതിൻ്റെ ഫ്ലേവറൊക്കെ ഒന്ന് നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ഗോതമ്പ് പുട്ടിന് അടിപൊളി കോമ്പിനേഷനാണ്. പുട്ടിൻ്റെ പഴമായാലും കറിയായാലും എന്തായാലും അടിപൊളി കോമ്പിനേഷനാണ്. എല്ലാവരും ഹെൽത്തി ആയിട്ടുള്ള എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഈ ഗോതമ്പ് പുട്ട് റെസിപ്പി ട്രൈ ചെയ്യണം. അതിനോടൊപ്പം തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഈ കടലക്കറിയും എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അഭിപ്രായങ്ങൾ പറയണം. ഈ ഗോതമ്പ് പുട്ട് റെസിപ്പിയും നമ്മുടെ ഈസി കടലക്കറിയും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.